ഹലോ ഗസ് ഡെയിലി വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാം ഇപ്പം നിലവിൽ എങ്ങനെയുണ്ട് അവസ്ഥ, അതാണ് കാണിക്കാൻ പോകുന്നത്. അവസ്ഥ മീൻസ് മോശമായിട്ടൊന്നും അല്ല, ഇപ്പം നിലവിൽ നമ്മുടെ ഫാം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സെറ്റപ്പും എല്ലാ മീനുകളും എല്ലാം ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇതുണ്ട് ഇതിനകത്താണ് കേട്ടോ. ഇതിന് വെളിയിൽ ചെയ്യണം എന്നുണ്ട്, പതിയെ പതിയെ പഠിച്ച് വരുമായിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ടാങ്ക് പണിയാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ഓടും കൊണ്ട് ഇങ്ങനെ വലിയ ടാങ്ക് ആയിരിക്കും. അതിൻ്റെ വീഡിയോ എന്തായാലും ഇടാം. അപ്പം ചാനൽ ഫസ്റ്റ് ആയിട്ട് വന്നതാണ്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ ടാങ്കാണ്. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും ഒത്തിരി വീഡിയോസിൻ്റെ. ജസ്റ്റ് കയറി നോക്കുക. ഇതിനകത്ത് അപ്പോൾ നമ്മൾ മീനെ ഇറക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, കാരണം ഇതിനകത്ത് മീനെ ഇറക്കുന്ന വീഡിയോ ഞാൻ ഇട്ടതാണ്. അതുകൊണ്ട് പിന്നെ ഇട്ടിട്ടില്ല, ബോഗടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. ഇതിനകത്തിപ്പം മൂന്ന് പേരൻ്റെ എന്താ മൂന്ന് ബാച്ചുണ്ട്, രണ്ട് റെഡും ഒരു വൈറ്റും എന്ന് തോന്നുന്നു. ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ കുഴപ്പമില്ല, നോർമൽ വളർച്ച ആയി കണ്ടാ, ചെറുതായിട്ട് കാണാം. അത്രയുള്ളൂ, ഇത്രയും വലിയ ടാങ്ക് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ടാങ്കിനകത്ത് കൊള്ളേണ്ട അത്ര മീനുകൾ പിന്നത്തില്ല കേട്ടോ, കുറവാണ്. അതാണ് ഫസ്റ്റ് മൂന്ന് വാച്ച്, സീനില്ല, അവിടെ കുഴപ്പമില്ല. പിന്നെ ഒരാണ് ഇവിടെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇറക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്, കണ്ണി കാണുന്നതിൻ്റെ ഒപ്പമായി. ഇപ്പോൾ ഒരു ഗപ്പിയുടെ ഫ്രൈയുടെ വലുപ്പമായിട്ടുണ്ട് കേട്ടോ, നല്ല വളർച്ചയാണ്. നമ്മൾ കൊടുക്കുന്നത് ആർടിമയൊക്കെയാണ്. ഇപ്പം ആർടിമയും കൊടുക്കുന്നുണ്ട്, മൊയ്ന മൈക്രോവയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്, അതും അതുപോലെ തന്നെ കാണാൻ തോന്നുന്നു. അതുപോലെ വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്, അവിടെയും കുഴപ്പമൊന്നുമില്ല നിലവിൽ. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്രീഡ് ഏൽപ്പിച്ച് അടുത്ത ബ്രീഡിങ്ങാണ്. മുട്ട എഗ് ഇട്ടിട്ടുണ്ട്, ഫീമെയിലിനെ മാറ്റിയിട്ടുണ്ട്. അവിടെ എഗ്ഗുണ്ട്, ഇവിടെ എഗ്ഗുണ്ട്, ഇവിടെ ഒരു ബ്രീഡിങ്. ഞാൻ ബൾക്കല്ല ചെയ്യുന്നത്, അപ്പം നല്ലോണം ചെയ്യുന്നുണ്ട്. ഇവിടെ മുട്ട നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ബ്രീഡിംഗ് ഇന്ന് വെച്ച് സെറ്റാക്കിയതേ ഉള്ളൂ. ഇവിടെ ടാങ്ക് അതിനകത്ത് നിലവിലൊന്നുമില്ല, ഞാൻ കണ്ടീഷൻ ചെയ്തിട്ടേക്കുവാണ് പിള്ളേരെ ഇറക്കണ്ടേ. ഇവിടെയും മുട്ടയുണ്ട്, അവിടെയും മുട്ടയുണ്ട്. ജസ്റ്റ് എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ കേട്ടോ. ഇതെല്ലാം അഴിച്ച് ശല്യപ്പെടുത്തിയാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ പോകും. അതിപ്പം മെയിൽ മാത്രമേ ഉള്ളൂ, അത് മുട്ട നോക്കി സംരക്ഷിച്ചിരുന്നു കേട്ടോ, നമ്മളതിനെ ശല്യപ്പെടുത്തുന്നില്ല. പിന്നെ ഈ ടാങ്കിൽ ഞാനൊരു മെയിലിനെ ഇറക്കി വിട്ടിട്ടുണ്ട്, കാരണം അതിനെ എത്ര തവണ ബ്രീഡിങ്ങിന് ഇട്ടിട്ടും അത് ബ്രീഡാവുന്നില്ല. പിന്നെ കുറച്ച് വലിയ സ്ഥലത്ത് ഓട് നടന്ന് എന്തെങ്കിലും മാറ്റം വരുമോ എനിക്ക് അറിയത്തില്ല, അതിനെപ്പറ്റി ഒന്നും ജസ്റ്റ് നമ്മൾ പരീക്ഷിക്കുന്നേ ഉള്ളൂ. അത് എത്ര ആയാലും ശരിയാവുമെന്നൊന്നും തോന്നുന്നില്ല. ഇവിടെ രണ്ട് ഇന്നിട്ട എന്താണ് ഇന്നിട്ട ടാങ്കാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് മുട്ടയുണ്ട്, അതൊരു റെഡാണ്. സെക്കൻഡ്, അതിനകത്ത് മുട്ടയുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്, പക്ഷേ ഫ്രീസിയും ആയിട്ടില്ല. ഇവിടെ വൈറ്റാണ്, വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്, മുട്ട വിരിഞ്ഞു. ഇനി അത് നീന്താൻ നടക്കണം, രണ്ടു മൂന്ന് ദിവസം എടുക്കും. ഓക്കെ, ഇപ്പം ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തു. പിന്നെ ഈ രണ്ട് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല. അവിടെ ഒരു വൈറ്റ് ഫീമെയിൽ കിടപ്പുണ്ട്, ജസ്റ്റ് ഇറക്കി വിട്ടതേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് കൂത്താടി, ഇവിടെ മുഴുവൻ കൊതുകാവുക. അപ്പം ഞാൻ വെറുതെ ഇറക്കി വിട്ടതേ ഉള്ളൂ, അവിടെയൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നാലെണ്ണത്തിന് ബ്രീഡിങ്ങിന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പുത്തൻ മേടിച്ചില്ലേ, അവസാനമായിട്ട് നമ്മൾ കൊറിയർ മേടിച്ചത് നമ്മുടെ പുതിയ എന്തൊക്കെയായിരുന്നു ലാവെൻഡർ എന്താണ് ക്രൗൺ ടെയിൽ, അതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അൺബോക്സ് ചെയ്തത്. അപ്പോൾ അവന്മാരെ ജസ്റ്റ് ബ്രീഡിങ്ങിന് ഇട്ടേക്കുവാണ്. അഞ്ചെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒരെണ്ണം വൈറ്റ്, ഇവിടെ ഡെംബോയർ വൈറ്റ്. അങ്ങനെ അവിടെ അഞ്ചെണ്ണം സെറ്റ്. പിന്നെ ഒന്ന് ഇവിടെ സ്ഥലമില്ല കേട്ടോ, സ്ഥലപരിമിതിയിൽ ഇത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ അന്നത്തെ എന്താണ് മസ്റ്റാർഡ് ഗ്യാസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ടോർച്ച് അടിച്ചിട്ട് കാണിച്ചിട്ടാവേ. ഓക്കെ ഗൈസ്, കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒറ്റയ്ക്ക് ടോർച്ച് അടിച്ച് ഫോണും പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. നമ്മളിപ്പോൾ ആർ ടീമിയാണ് കൊടുക്കുന്നത്, മൊയ്ന മൈക്രോ കൊടുത്ത് തുടങ്ങിയില്ല. നമ്മളതിനകത്ത് കുറച്ച് ഇവിടെ നോക്കുമ്പോൾ കാണാൻ തോന്നുന്നു, കണ്ടോ ഈ ഏറ്റവും കോർണർ നോക്കുക, അവിടെ തന്നെ അവിടെ നല്ലോണം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 100-200 കുഞ്ഞുങ്ങളോളം ഉണ്ട്. ഇനി ഇതിനകത്ത് എത്രണ്ണം സർവൈവ് ചെയ്ത് വരുമെന്ന് കമ്പുരാനറിയാം. ഓക്കെ, അപ്പം ഇതാണ് മസ്റ്റാർഡ് ഗ്രാസിൻ്റെ പിള്ളേർ, അത് കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ബ്രീഡിങ് മുട്ട ഇട്ട് കഴിഞ്ഞ ഫീമെയിൽസ് എല്ലാം. പിന്നെ അവിടെ നമ്മൾ നേരത്തെ ഈ ടാങ്കിനകത്തൊക്കെ ഇറക്കിയ പിള്ളേരുടെ അച്ഛനും അമ്മയും, മസ്റ്റാർഡ് ഗ്രാസ് ഇവന്മാരുടെ അച്ഛനാണത്. അങ്ങനെ പറയുമ്പോൾ അവിടെ അമ്മമാരെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് പാടപ്പം മെയിൻലി ഇവിടുത്തെ പാടം എന്ന് പറഞ്ഞാൽ വെള്ളം മാറ്റാനും കാര്യങ്ങളൊക്കെയാണ്.
പിന്നെ വെള്ളം മാറ്റാനായിട്ട് നമ്മൾ എല്ലാ ഈ വേണ്ട ബ്രീഡിങ്ങിനും എല്ലാം വെള്ളം എടുക്കുന്നത് ഈ ടാങ്കിനകത്ത് നിന്നാണ്. ഈ ടാങ്കിനകത്തെന്ന് പറഞ്ഞാൽ നിറച്ച് വാഴയിൽ നിറച്ച് എന്താണ് ബദാമില ഇട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. എപ്പോഴും ഫ്രഷ് ഫ്രഷ് വാട്ടർ അടിച്ചുകൊണ്ടിരിക്കും ഇതിനകത്തോട്ട് ഹോസിറ്റ്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ എല്ലാത്തിനും ഇവിടെ വെള്ളം എടുക്കുന്നത്. മീൻ ഇടാനും കുപ്പിയിലാക്കാനും എല്ലാത്തിനും വെള്ളം എടുക്കുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പം ഈ അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഗുണം ദോഷം പറയാമേ, ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വെള്ളത്തിന് പോകേണ്ട ഒന്ന്. പിന്നെ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഫുള്ള് സെറ്റായി കിടക്കുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ സെയിം ടെമ്പറേച്ചർ ആയിരിക്കാം, ഓൾമോസ്റ്റ് സെയിം ടെമ്പറേച്ചർ ആയിരിക്കും ഈ ടാങ്കിന്. അപ്പം മീൻ പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ വന്ന് കുഴപ്പങ്ങളൊന്നും വരത്തില്ല, അത് മെയിൻലി. പിന്നെ ദോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി കൊതുക് വന്ന് മുട്ടയിടും, അങ്ങനെ കുഴപ്പമുണ്ട്. ഒത്തിരി കൊതുക് വന്ന് മുട്ടയിടും. പിന്നെ എന്താണ് ഈ ചപ്പുചവൊക്കെ കുപ്പി കഴുമ്പോഴുള്ള ചപ്പുചവ എല്ലാം അടിയിൽ പോയി കിടക്കും. അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമെന്ന് ചോദിച്ചാൽ വരുമായിരിക്കാം, എനിക്കറിയത്തില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പം നിലവിൽ നമ്മുടെ ഫാം സെറ്റപ്പ് ഇത്രയും വരായി നിൽക്കുന്നു. പിന്നെ അവിടെ ഞാൻ ഗപ്പി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ പ്ലാറ്റിനം ടെമ്പോയർ, അവന്മാർക്ക് ബ്രീഡിംഗ് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഈ ബക്കലിലെന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഗപ്പി, രണ്ട് പേരേ ഉള്ളൂ. നമ്മൾ ഗപ്പി നോക്കുന്നില്ല, ഗപ്പിയെ നോക്കാറില്ല, ഞാൻ അല്ല അനിയനാണ്. ഗപ്പി നമ്മൾ ചെയ്യാറില്ല, ബെറ്റ മാത്രം. അപ്പം ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് നമുക്ക് കാണാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇതിൻ്റെ പുറകെ നല്ല പാടുണ്ട് കേട്ടോ, ഒത്തിരി സമയം എൻ്റെ പോകുന്നുണ്ട്. വെറുതെ പോവല്ല, ഇതിനകത്ത് ഒത്തിരി സമയം പോകുന്നുണ്ട്. അതുപോലെ നോക്കുന്നുണ്ട് ഞാൻ, കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ എല്ലാം ചത്തുപോകും, അന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും വിശ്വാസമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫാം വീഡിയോ എന്ന് പറയുന്നത്. വലിയ രസമുള്ള വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, ജസ്റ്റ് ഞാൻ ഇതുവരെ നിലവിലുള്ളതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ആക്കാൻ ഉദ്ദേശിക്കുന്നതും. പിന്നെ നമ്മൾ വെളിയിലൊരു ടാങ്ക് പണിയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വെളിയിലൊരു ടാങ്ക് പണിയുന്നുണ്ട്. പിന്നെ നല്ല രീതി സെറ്റപ്പ് ആക്കണം എന്ന് ഒരിതുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും വീഡിയോ. നമുക്ക് എത്ര ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്തായാലും മടുക്കും. അപ്പം കുഴപ്പമില്ല, 50-60 വ്യൂസൊക്കെ എല്ലാ വീഡിയോയ്ക്കും ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫാം വീഡിയോ. ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.